Hi, my dear students. Welcome back to the next topic, adjustment of capitals. Mooladhana Kramikarana. Sometimes, at the time of admission, the partners agree that their capitals should also be adjusted so as to be proportionate to their profit sharing ratio. അതായത് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ മൂലധന തുക ചിലപ്പോൾ പുതിയ ലാഭ അനുപാതത്തിന് ആനുപാതികമാക്കാറുണ്ട്. പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് എന്താ അഗ്രി ചെയ്യുന്നത്? ദെയർ ക്യാപിറ്റൽ ഷുഡ് ഓൾസോ ബി അഡ്ജസ്റ്റഡ്. അവരുടെ ക്യാപിറ്റലും അഡ്ജസ്റ്റ് ചെയ്യണം. ഏതിന് ആനുപാതികമായിട്ട്? പ്രൊപ്പോർഷണേറ്റ് ടു ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് ആനുപാതികമായിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാറുണ്ട്. ഇൻ സച്ച് എ സിറ്റുവേഷൻ, ഇഫ് ദ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ണർ ഈസ് ഗിവൺ, ദ സെയിം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബേസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ന്യൂ ക്യാപിറ്റൽസ് ഓഫ് ദി ഓൾഡ് പാർട്ണേഴ്സ്. ഇപ്പം ഈ സാഹചര്യത്തിൽ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന മൂലധന തുകയെ അടിസ്ഥാനമാക്കിയാണ് പഴയ പാർട്ണേഴ്സിൻ്റെ പുതിയ മൂലധന തുക നിർണ്ണയിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അവിടെ തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ബേസ് ചെയ്താണ്, അതാണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നത്. അത് ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ന്യൂ പാർട്ണറുടെ ക്യാപിറ്റൽ ബേസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, ദ ക്യാപിറ്റൽസ് ദസ് അസർട്ടൈൻഡ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദെയർ ഓൾഡ് ക്യാപിറ്റൽസ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഗുഡ് വിൽ, റിസർവ്സ് ആൻഡ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സെട്ര ഹാവ് ബീൻ മെയ്ഡ്. ആൻഡ് ദെൻ the partner whose capital falls short will bring in the necessary amount to cover the shortage, and the partner who has a surplus will withdraw the excess amount of capital. ഇതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന മൂലധന തുകയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പഴയ പാർട്ണേഴ്സിൻ്റെ പുതിയ മൂലധന തുക കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ കണ്ടെത്തുന്ന മൂലധന തുകയും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷമുള്ള പഴയ പാർട്ട്നേഴ്സിൻ്റെ യഥാർത്ഥ മൂലധനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം കണ്ടെത്തണം. ഒരു പാർട്ണറുടെ നിലവിലുള്ള മൂലധനം കുറവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആവശ്യമായ തുക അധിക മൂലധനമായിട്ട് കൊണ്ടുവരണം. മനസ്സിലായോ? അതായത് ദ പാർട്ണർ ഹൂസ് ക്യാപിറ്റൽ ഫോൾസ് ഷോർട്ട്, ഒരു പങ്കാളിയുടെ നിലവിലുള്ള മൂലധനം കുറവാണെങ്കിൽ, ഷോർട്ടാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആവശ്യമായ തുക വീണ്ടും അധിക മൂലധനമായിട്ട് കൊണ്ടുവരണം. അയാൾ വീണ്ടും എന്ത് കൊണ്ടുവരണം? ഷോർട്ടേജ് നികത്താനായിട്ട് വീണ്ടും നെസസറി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി നേരെ മറിച്ച് ഒരു പാർട്ണർക്ക് നിലവിൽ കൂടുതൽ മൂലധനമുണ്ടെങ്കിൽ, ഇപ്പം ഓൾറെഡി ക്യാപിറ്റൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിലവിൽ കടക്കുന്നത് കൂടുതലാണ് എങ്കിൽ അധികമായിട്ട് വരുന്ന തുക എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും, പിൻവലിക്കാവുന്നതാണ്. ഇപ്പം ഇത്തരം വ്യത്യാസം പഴയ പാർട്ട്നേഴ്സിന് പണമായോ കറണ്ട് അക്കൗണ്ടിലൂടെയോ ക്രമീകരിക്കാവുന്നതുമാണ്. ഓക്കെ? അതായത് കുറവാണെങ്കിൽ പാർട്ണർ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ വീണ്ടും കൊണ്ടുവരണം. നേരെ മറിച്ച് പാർട്ണർ ഹൂ ഹാസ് എ സർപ്ലസ് വിൽ വിഡ്രോ ദ എക്സസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എക്സസ് ആണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിലും കൂടുതൽ അക്കൗണ്ടിൽ കടപ്പുണ്ടെങ്കിൽ അത് അയാൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം? വിഡ്രോ ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആകും. ഇല്ലസ്ട്രേഷൻ 26. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. എ ബി എന്നിവർ 2:1 എന്ന ലാഭ അനുപാതത്തിൽ ഉള്ള പങ്കാളികളാണ്. സി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദി ഫെയിം ഫോർ 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ്. സി എ 1/4 ലാഭവീതം നൽകി ഒരു പുതിയ പാർട്ണറാക്കി അഡ്മിറ്റ് ചെയ്യുന്നു. C
സി ബ്രിങ്സ് ഇൻ റുപ്പീസ് 20,000 ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ക്യാപിറ്റൽ സി 20,000 രൂപയാണ് അയാളുടെ മൂലധനമായിട്ട് കൊണ്ടുവരേണ്ടത് മൂലധനം ആയിട്ട് ക്യാപിറ്റലായിട്ട് 20,000 രൂപ കൊണ്ടുവരുന്നു ദ ക്യാപിറ്റൽസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി After all adjustments relating to goodwill, revaluation of assets and liabilities, etc., are ₹45,000 and ₹15,000 respectively. അതായത് ഗുഡ്വില് അതുപോലെ തന്നെ അസറ്റിൻ്റെ ലൈബിലിറ്റീൻ്റെയും റീവാലുവേഷന് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത ശേഷമുള്ള എയുടെയും ബിയുടെയും നിലവിലുള്ള മൂലധനം എന്ന് പറയുന്നത് 45,000 to 15,000 ആണ് ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ എന്താ എഗ്രി ചെയ്യുന്നത് പാർട്ട്നേഴ്സ് എഗ്രി ചെയ്യുന്നു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് ആനുപാതികമായിരിക്കണമെന്നാണ് ഇവിടെ തീരുമാനിക്കുന്നത് ഇനി Determine the new capitals of A and B and record the necessary journal entries assuming that the partner whose capital falls short bring in the amount of deficiency and the partner who has an excess withdraws the excess amount. അപ്പോൾ നമ്മളോട് എന്നാ പറഞ്ഞിരിക്കുന്നത് ഒരു പാർട്ണറിൻ്റെ നിലവിലുള്ള മൂലധനം അതായത് ഇതിൽ നമ്മളിത് കണ്ടുപിടിച്ച് വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറവുള്ള ആളാണെങ്കിൽ എന്തു ചെയ്യണം അയാളോട് കൊണ്ടുവരാനും കൂടുതലാണ് ക്യാപിറ്റൽ കടക്കുന്നതെങ്കിൽ വിഡ്രോ ചെയ്യാനുമായിട്ടും അനുവദിക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം എൻട്രി എഴുതാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമേ നമ്മൾ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് നോക്കിക്കേ ന്യൂ പാർട്ണറുടെ ഷെയർ എത്രയാണെന്ന് പറയുന്നുണ്ട് നോക്കാം എത്രയാണ് 2:1 ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 1/4 ഷെയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ 1/4 ഷെയർ ആണ് അഡ്മിറ്റഡ് പാർട്ണർഷിപ്പ് ഫേം സി ബ്രിങ്സ് 20,000 അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി കൊണ്ടുവരികയാണോ വേണ്ടത് ഉള്ളത് വിഡ്രോ ചെയ്യാനോ ചെയ്യേണ്ടത് കണ്ടുപിടിക്കുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അപ്പോൾ ന്യൂ പാർട്ണറായിട്ടുള്ള സി അക്വയർ ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് ഷെയർ ഫ്രം എ ആൻഡ് ബി ഇൻ ദർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ദാറ്റ് ഈസ് 2:1 ഇത് എന്ന് പറയുന്നത് എന്താണ് ഓൾഡ് റേഷ്യോ ആണ് അതായത് നമുക്ക് എന്തെന്ന് എഴുതാം 2/3:1/3 എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓൾഡ് റേഷ്യോ അപ്പോൾ എങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിനകത്ത് കാണുന്നത് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 1 അതിൽ സിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ് 1/4 ഷെയർ സിക്കുള്ള അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ് 1-1/4 ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പഠിച്ചതാണ് അപ്പോൾ അത് എത്രയാണ് വരുന്നത് 3/4 ഷെയർ ആണ് ഇനി ആകെ ബാക്കിയുള്ളത് അല്ലേ ടോട്ടൽ ഷെയറിൽ നിന്ന് 1/4 ഷെയർ സിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഷെയർ എന്ന് പറയുന്നത് എത്രയാണ് 3/4 ആണ് അപ്പോൾ ഇതാണ് ആർക്ക് അവകാശപ്പെട്ടത് എയ്ക്കും ബിക്കും അവകാശപ്പെട്ടത് ഈ 3/4 ആണ് അപ്പോൾ ഇതിനെ എയ്ക്കും ബിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ അപ്പോൾ ഈ 3/4 ഈ ഓൾഡ് റേഷ്യോയിൽ 2:1 എന്ന റേഷ്യോയിൽ എയ്ക്കും ബിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ് 2/3 of 3/4 അല്ലേ 2/3 of 3/4 അപ്പോൾ ഓഫ് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി ഇൻറ്റു ചെയ്താൽ മതി അപ്പോൾ 2/3 × 3/4 അപ്പോൾ എത്ര വരും 6/12 ഇനി അതുപോലെ ബിയുടെ ന്യൂ ഷെയറും കണ്ടുപിടിക്കണം ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ് 1/3 അല്ലേ അപ്പോൾ 1/3 of 3/4 1/3 of 3/4 അപ്പോൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി 1/3 × 3/4 അപ്പോൾ എത്ര കിട്ടുന്നത് 3/12 എന്ന് കിട്ടും ഇനി സിയുടെ ന്യൂ ഷെയർ തന്നിട്ടുണ്ട് എത്രയാണ് 1/4 ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 12 അല്ലേ അപ്പോൾ നമ്മൾ ഇതിനെയും കൂടി എന്തിലേക്ക് ആക്കുന്നു 12 ആക്കുന്നു അപ്പോൾ 12 കിട്ടാനായിട്ട് 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 3/12
അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്ന ഏതാണ്? 6:3:3 അല്ലേ. അതിനെ ഒന്നുകൂടി ചെറുതാക്കാം. അപ്പോൾ എത്രയാണ് വരുന്നത്? 2:1:1. അപ്പോൾ അതായത് ഇതെന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയാണ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെയാണ് കഴുതാം. അപ്പോൾ അതിനുള്ള കണ്ടുപിടിക്കാം. 2:4:1:4:1:4 അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എയുടേത്, ഇതെന്ന് പറയുന്നത് ബിയുടേത്, ഇത് സിയുടേത്. ഇനിയാണ് നമ്മൾ ക്യാപിറ്റൽ, റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഏതോ കണ്ടുപിടിച്ചു, ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് രണ്ടാമത്തേത് റിക്വയർഡ് ക്യാപിറ്റൽ, എയുടെയും ബിയുടെയും റിക്വയർഡ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഇവിടെ സിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണ് അല്ലേ. സിയുടെ ഷെയർ ന്യൂ റേഷ്യോ ന്യൂ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് 1/4 അല്ലേ. ഇതുകൊണ്ട് സിയുടെ ഷെയർ 1/4 ആണ്. അപ്പോൾ സിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20, സി കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ, സിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ എത്രയാണ്? 20,000 ആണ് കണ്ടോ. ഇവിടെ 20,000 ആണ് സിയുടെ ക്യാപിറ്റൽ. അപ്പോൾ 1/4 ഷെയറിന് സി എത്ര കൊണ്ടുവരണം? 20,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരണം. അപ്പം നമ്മൾ ഇനി ഇതെല്ലാം ഈ ന്യൂ റേഷ്യോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പം ഇനി നോക്കിക്കുക, അങ്ങനെയാണെങ്കിൽ ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 1/4 അല്ലേ. ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 1/4. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യൂ റേഷ്യോ ബേസ് ചെയ്താണ് ഇനി നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടതെങ്കിൽ ബിക്കും എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത്? അങ്ങനെയാണെങ്കിൽ ബിയുടെ ക്യാപിറ്റലും എത്ര തന്നെ വരണം? 20,000 വരണ്ടേ. അപ്പം നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, ന്യൂ റേഷ്യയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 2/4, വിച്ച് ഈസ് ഡബിൾ ഓഫ് സിയുടെ. അതായത് ഈ സിയുടെ ഷെയറിൻ്റെ ഇരട്ടിയല്ലേ 2/4 എന്ന് പറയുന്നത്. അപ്പോൾ 1/4 20,000 കൊണ്ടുവരണമെങ്കിൽ 2/4 എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം? അതിൻ്റെ ഇരട്ടി കൊണ്ടുവരണം. അപ്പോൾ എത്രയാണ്? 40,000. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പുതിയ റേഷ്യോയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മളിനി ഇവരുടെ ക്യാപിറ്റൽ എത്ര കടന്നിക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു രീതിയിൽ, ഇനി അതല്ലാതെ വേറൊരു രീതിയിൽ നമുക്കിതൊന്ന് ചിന്തിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് അടുത്ത രീതിയാണ് ഇവിടെ പറയുന്നത്. ഓൾട്ടർനേറ്റീവ്ലി ബേസ്ഡ് ഓൺ സീസ് ക്യാപിറ്റൽ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫെയിം വർക്ക്ഔട്ട് ആസ്. അപ്പോൾ ഈ സീയുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാമല്ലോ. ഇപ്പോൾ സീയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, ഈ 20,000 × 4. അപ്പോൾ എത്ര വരും? 80,000 ആണ് ടോട്ടൽ ക്യാപിറ്റൽ. ഇനി ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുകിട്ടി കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഹെൻസ് ബേസ്ഡ് ഓൺ ദർ ഷെയർ ഇൻ പ്രോഫിറ്റ് ദ ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ബി വിൽ ബി, എയുടെ ക്യാപിറ്റൽ. അപ്പോൾ ടോട്ടൽ സിയുടെ ഇത് ഷെയർ ഓഫ് പ്രോഫിറ്റും ക്യാപിറ്റലും ബേസ് ചെയ്ത് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ 80,000 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 80,000 2/4 ഓഫ് 80,000 എന്ന് പറയുന്നതാണ് എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? 40,000. ഇനി അതുപോലെ ബിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1/4 ഓഫ് 80,000. അപ്പോൾ അത് എത്രയാണ് വരുന്നത്? 20,000. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ന്യൂ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷം വേണം നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എത്ര വേണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിനെ ബേസ് ചെയ്ത്. ഇനി നമുക്കിതിൻ്റെ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയൊരു കമ്പാരിസൺ നടത്തണം. നോക്കിക്കേ, ദ ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ബി after all adjustments have been made are ₹45,000 and ₹15,000 respectively. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞ ശേഷം എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉള്ള ഇതാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? എയുടേത് 45,000 ബിയുടേത് 15,000 ആണ്. 45,000 എന്ന് പറയുന്നത് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെയാണ്, ഇതെന്ന് പറയുന്നത് ബിയുടെയാണ്. ഇനി ഹെൻസ്, അപ്പോൾ ഇനി നമ്മൾ ന്യൂ റേഷ്യോ വെച്ച് ന്യൂ റേഷ്യോ ബേസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇനി ഇവരുടെ അക്കൗണ്ടിൽ എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അവരുടെ അക്കൗണ്ടിൽ ഓൾറെഡി എത്ര കടപ്പുണ്ടെന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യമാണ് അത്. ഉണ്ടോ, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണ്? 45,000 ബിയുടേത് 15,000 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിച്ചത് പ്രകാരം അവരുടെ ക്യാപിറ്റൽ ഇനി എത്ര മതി? ന്യൂ റേഷ്യോ ബേസ് ചെയ്ത് എയുടെ ക്യാപിറ്റൽ ഇനി 40,000 മതി, ബിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 ആണ്.
നോക്കിക്കേ. അപ്പോൾ ഇവിടെ എയ്ഡ് ക്യാപിറ്റലിൽ എത്ര കടപ്പുണ്ട്? 45,000 കടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 5,000 രൂപ എയ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോൾ കൂടുതൽ കടക്കാമെന്നല്ലേ. അപ്പോൾ ആ കൂടുതൽ കടക്കുന്നതിന് എയ്ക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. മനസ്സിലായില്ലേ? ഈ കൂടുതൽ കടക്കുന്ന തുകയെ എയ്ക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ എയ്ഡ് അക്കൗണ്ടിൽ നിന്ന് പോകണം. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറഞ്ഞ് എത്രയാവണം? 40,000 ആണ്. നിലവിൽ 45,000 ആണ്. അത് എത്രയായി മാറണം? 40,000 ആണ്. അപ്പോൾ 45,000 ക്രെഡിറ്റ് കടക്കുവാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് കടക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് 5,000 എടുക്കുമ്പോൾ അത് എന്ത് കൊടുക്കത്താൽ മതി? ക്യാപിറ്റൽ അക്കൗണ്ടിന് 5,000 ഡെബിറ്റ് ബാലൻസ് കൊടുത്താൽ പോരെ. അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് 5,000 നമ്മൾ എടുക്കുന്നതായിട്ട്. അപ്പോൾ ഏസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ക്യാഷ് അക്കൗണ്ട് 5,000. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? എ ഈ 5,000 രൂപ എക്സസ്, നമ്മൾ പുതിയ റേഷ്യോ വെച്ച് എയ്ക്ക് 40,000 രൂപ ക്യാപിറ്റൽ മതിയായിരുന്നു. പക്ഷേ നമ്മുടെ ഫേമിൽ എത്ര കടപ്പുണ്ട്? 45,000 കടപ്പുണ്ട്. അപ്പോൾ എ എന്ത് ചെയ്യാൻ പോവുകയാണ്? എക്സസ് ഉള്ള 5,000 രൂപ വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഏത് ബാലൻസ് വരണം? ഡെബിറ്റ് അല്ലേ. അക്കൗണ്ടിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഏത് കൊടുക്കുന്നത്? ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞു പോകുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഡെബിറ്റ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, അപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എൻട്രിയാണ് കേട്ടോ. ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ് ഏസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ക്യാഷ് അക്കൗണ്ട് 5,000. അപ്പോൾ എക്സസ് ക്യാപിറ്റൽ എ എൻട്രി ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്ന എൻട്രി കൊടുത്തു. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത് ബിയുടെ നമ്മൾ കമ്പയർ ചെയ്യണം. ഇനി പുതിയ റേഷ്യോ അനുസരിച്ച് നോക്കിയാൽ ബിയുടെ ക്യാപിറ്റൽ എത്ര മതി? 20,000 ആണ് വേണ്ടത്. ബിയുടെ ക്യാപിറ്റൽ ഈ ന്യൂ റേഷ്യോ ബേസ് ചെയ്ത് ബിയുടെ ക്യാപിറ്റൽ എത്ര വേണമായിരുന്നു? 20,000 വേണം. നോക്കിക്കേ എത്രയാണ് ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിടക്കുന്നത്. നോക്കിക്കേ 15,000, 15,000 കിടപ്പുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ എന്താ അവിടെ വരുന്ന കാര്യം എന്താണ്? ഇവിടെ ബി 5,000 രൂപയും കൂടി കൊണ്ടുവരുന്ന അക്കൗണ്ടിൽ എത്രയേ ഉള്ളൂ? 15,000 കിടപ്പുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് അയക്കുന്നത് 15,000 ഉള്ളൂ. പക്ഷെ അത് പോരാ, എത്ര കൊണ്ടുവരണം ബി? 20,000 അക്കൗണ്ടിൽ വരേണ്ടത് അല്ലേ. 20,000 ക്യാപിറ്റൽ വേണം ബിയുടെ. അപ്പോൾ ഒരു 5,000 രൂപ ബി എന്ത് ചെയ്യണം? ഫേമിലേക്ക് ക്യാപിറ്റലായിട്ട്, അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഫേമിലേക്ക് 5,000 രൂപ വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി? ക്യാഷ് വരികയല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5,000 എന്തായി? ക്രെഡിറ്റ് ആയി അല്ലേ. ഇപ്പോൾ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നേരത്തെ 15,000 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 5,000 കൂടി ക്രെഡിറ്റ് ആയി. ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 20,000 ആയിട്ടുണ്ട്. അപ്പോൾ ഡെഫിഷ്യൻസി മെയ്ഡ് ഗുഡ് ബൈ അഡീഷണൽ എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ ബി. അപ്പം കുറവുണ്ടായിരുന്ന തുക അഡീഷണൽ എമൗണ്ട് കൊണ്ടുവന്നുകൊണ്ട് ബി എന്ത് ചെയ്തു? അത് നികത്തി അല്ലേ. അപ്പോൾ ഇവിടെ 20,000 രൂപയാണ് അക്കൗണ്ടിൽ കാണേണ്ടത്. അപ്പോൾ അത് എന്ത് ചെയ്തു? ബി 5,000 രൂപയും കൂടെ കൊണ്ടുവന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 20,000 ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഓഫ് ക്യാപിറ്റൽ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറില്ല, എന്നാലും നമ്മുടെ സിലബസിലുള്ളത് കൊണ്ട് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? പുതിയ ബാനറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ ക്യാപിറ്റല് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുമായിട്ട്, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റല് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ക്രമീകരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞത്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. താങ്ക് യു.